കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം, ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവയ്ക്കുന്നു. കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ മേളം എന്ന വ്യവസായ സംരംഭത്തിന്റെ സ്ഥാപകൻ. കയ്യിൽ മൂലധനമില്ലാതെ എങ്ങനെ ഒരു ബിസിനസ് ആരംഭിച്ച് വിജയിപ്പിക്കാമെന്ന് ഇദ്ദേഹം തന്റെ സംരംഭത്തിലൂടെ തെളിയിച്ചു. തന്റെ സ്വപ്നമായിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുര്യൻ മേളം ബ്രാൻഡ് ആരംഭിച്ചത്. 2010 സാമൂഹ്യ സേവന രംഗത്തുള്ള ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. മേളം ഫൗണ്ടേഷനെ കാരുണ്യ പ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇദ്ദേഹം മേള ഗ്രൂപ്പിനെ മറ്റൊരു വ്യവസായ ഗ്രൂപ്പിന് കൈമാറി ഇന്ന് ജീവകാരുണ്യ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വ്യവസായ രംഗത്തും ജീവകാരുണ്യ രംഗത്തും ഒരുപോലെ അറിയപ്പെടുന്ന ശ്രീ കുര്യൻ ജോൺ തന്റെ കുട്ടിക്കാലവും വിജയരഹസ്യങ്ങളും ഇവിടെ പങ്കുവയ്ക്കുന്നു. ബാല്യകാല സ്മരണകൾ അയവിറക്കുക അല്ലെങ്കിൽ സ്മരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും അത് വർണ്ണശബളമായ ആനന്ദം അല്ലെങ്കിൽ അതിൽ അത് രസകരമാണ്. ഒന്നുകൂടെ നല്ല ഭാഷ രസകരമാണ്. അത് എനിക്ക് ഓർമ്മ വരുന്നത് എപ്പോഴും എൻ്റെ ബാല്യകാല ഓർമ്മകളെ പറ്റി വരുമ്പോൾ എനിക്ക് നെല്ലിക്കയുടെ ഓർമ്മ വരും. നെല്ലിക്കയുടെ ഓർമ്മ വരുന്നത് എന്നാ വെച്ചാൽ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതുപോലെ എനിക്ക് വീർവയും കുരിശുകളും ഒത്തിരി കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് എന്റെ ജീവനുഭവത്തിൽ കുട്ടിക്കാലം ഒത്തിരി നല്ലതെന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ തന്നെ ഒത്തിരി പ്രത്യേകിച്ച് അധ്യാപകരുടെ കയ്യിൽ നിന്നും എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ചും അരി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ മാനസികമായിട്ട് ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുമുണ്ട്. നല്ലത് ഞാൻ ശ്രമിക്കുമ്പോഴാണ്. പിന്നെ എനിക്ക് കിട്ടിയ മഹാഭാഗ്യം, ഞാൻ എന്റെ അമ്മ വീട് അവിടെ ജനിച്ചത് പാറപ്പുറം പള്ളത്ത്. അത് അവിടെ 12 പേരാണ് എൻ്റെ അമ്മ. അതിൽ അവരെ 7 പെണ്ണുങ്ങളും 5 ആണുങ്ങളും, അവരുടെ മക്കൾ ഏതാണ്ട് അവരെയും 4 പേര് കൂട്ടി അന്നത്തെ കാലത്ത്. അപ്പോൾ ഏതാണ്ട് ഒരു 48ഓ 49ഓ 50 പേരെന്ന് വേണേ നമുക്ക് പറയാം. 50 പേരുടെ ഫസ്റ്റ് കസിൻസ് അമ്മയുടെ സ്ഥലത്ത്, അപ്പന്റെ സ്ഥലത്ത് അതുപോലെ തന്നെ 10-30 പേര്. അപ്പൊ ഇവരെല്ലാം ഈ കൂടുകുടുംബത്തിന്റെ ഇഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ട് അവധിക്കാലത്ത്, ഈ പ്രത്യേകിച്ച് വേന അവധിക്കാലത്തും എന്റെ ഫാദർ പെങ്ങന്മാരുടെ മക്കളെ അവരെല്ലാം വീട്ടിൽ എന്റെ തിരുവല്ല തറവാട്, ഞങ്ങൾ തറവാട്ടിലായിരുന്നു, അവിടെ കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദിവസം അമ്മ വീട്ടിൽ പോകും. അപ്പൊ ഈ പറഞ്ഞവരെല്ലാവരും എത്തും. അപ്പൊ അവിടെ ഉണ്ടായ ഓരോ കുശുകളും വീർവികളും അവർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ അതെന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്, കാരണം ഇങ്ങനെ ഇത്രയും പേര് ഇരുത്തുകല്ലേ. അപ്പം പായിട്ട് ഇങ്ങനെ ചമ്പരം പടഞ്ഞ് ഇരിക്കുമ്പോഴ് അന്ന് ഇന്നത്തെ കൂട്ട് മത്സ്യം അല്ലെങ്കിൽ കോഴി ഇറച്ചി എന്ന് വന്നു പറയുന്നത് സുലഭമല്ല. അന്ന് വല്ല ചെറിയ മീനുകൾ ആറ്റിന്റെ അത് അങ്ങനെ വറുത്ത് കൊണ്ടുവെക്കുമ്പോൾ അടുത്തവൻ അടിച്ചുകൊണ്ട് പോകുന്ന തുപ്പിൽ പുരട്ടി വെക്കുന്നവരെ ഓർക്കുന്നുണ്ട്. എന്നിട്ടും അത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, പിന്നെ തോട്ടിൽ കുളിക്കാൻ പോകുന്നത്, ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അവർ വേറൊരു ലോകത്ത് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് കൂട്ടുകുടുംബത്തിന്റെ എല്ലാവിധ നല്ല ഭാവങ്ങളും ഉൾക്കൊണ്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും വഴക്കുണ്ടാക്കിയും ഒക്കെ. അതാണ് എൻ്റെ ഏറ്റവും രസകര അനുഭവമായിട്ടും എന്നെ ജീവിതത്തിൽ ഒരു സാമൂഹ്യ ജീവിയാക്കിയത് തീർച്ചയായിട്ടും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളുടെ നോക്കി എനിക്ക് അനേക സുഹൃത്തുക്കളുണ്ട്, പിന്നെ അടുത്ത 5-10 സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഇവരാരും തന്നെ എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ സത്യമായിരിക്കും. കാരണം എനിക്ക് സുഹൃത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ഫോർമുല ഉണ്ട്. ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രീനറി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്രോസ്പെരിറ്റി. ഐശ്വര്യത്തിലെ പച്ചിപ്പാണ് കൂട്ടുകാരൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഐശ്വര്യത്തിലെ പച്ചിപ്പാണ് കൂട്ടുകാരൻ, ഗ്രീനറി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്രോസ്പെരിറ്റി. ഇതെന്റെ സ്വന്തം ഡെഫിനിഷനാണ്, എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടാണ്. അതായത് നമ്മൾ ഇപ്പം ഇവിടെ നമ്മളൊരു പൂന്തോട്ടം കാണുന്നതിരിക്കട്ടെ, അവിടെ ലോണൊക്കെ നല്ലപോലെ നിൽക്കുന്നു, അവിടെ ചെടികൾ നിപ്പുണ്ട്. അപ്പം ഞാൻ എന്റെ ഇതനുസരിച്ച് നമ്മൾ നല്ല സുഹൃത്തുക്കളെ, അത് നല്ല സുഹൃത്തുക്കൾ നമ്മുടെ തോട്ടത്തിൽ നല്ല ചെടികളെ ആണല്ലോ, പക്ഷെ ചെടികളെ നമ്മൾ വെക്കത്തില്ല, ചീത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധം വേണ്ട. നല്ല നമ്മളുമായിട്ടുള്ള ലൈക്ക് മൈൻഡഡ് ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പിൽ അവരെ പോഷിപ്പിച്ചു നിർത്തും ഞാൻ. അതായത് നമ്മൾ ലോണിന് വളവെടുത്തു കൊടുക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ നല്ല പൂക്കളെ വെട്ടി നിർത്തത്തില്ല, വെട്ടി നിർത്തും. കാരണം അല്ലെങ്കിൽ അത് വല്ലാതെ കിട്ടും. അപ്പം കൂട്ടുകാരെ നിർത്തേണ്ട സ്ഥലങ്ങളിൽ നിർത്തുക, പിന്നെ കൂട്ടുകാരെ വീടിനകത്തോട്ട് കയറ്റുന്ന എവിടെ വരെ വേണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതായത് പൂച്ചട്ടി വീടിനകത്ത് വെക്കാം, പൂച്ചട്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ അപ്പൊ ഇതിനെല്ലാം ഞാൻ ചെടിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ കണ്ണിന് ഐശ്വര്യകാലത്ത് ആസ്വാദനം തരുന്നു, സന്തോഷം തരുന്നു, നമുക്കതിനെ ചൂടിക്കൊണ്ട് നടക്കാം, എടുക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ അതിനെ ചെത്തി നിർത്തേണ്ടത് നിർത്തണം അതിനെ. അതുകൊണ്ട് ഐശ്വര്യത്തിലെ പച്ചിപ്പ് മാത്രമാണ്, അല്ലാതെ കരപ്പുഴ കാലത്ത് സുഹൃത്തുക്കൾ എത്ര എത്തുമെന്ന് ചോദിച്ചാൽ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടോയെന്നല്ലാതെ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഞാൻ അതിൽ കണ്ടിട്ടില്ല. ഞാൻ ഒരു കൂട്ടുകാരൻ നിലയിൽ പലപ്പോഴും ഔട്ട് ഓഫ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ശ്രമിക്കുമ്പോൾ എന്റെ മറ്റു കൂട്ടുകാർ നിനക്ക് വേറെ പണിയില്ല എന്ന് ചോദിക്കുന്ന എന്റെ നല്ല സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ നന്മ നിറഞ്ഞ നല്ല സുഹൃത്തുക്കൾ, അവരുടെ ഏറ്റവും മോശമായ ഭാവം ഞാൻ കണ്ടത് നന്മ നിറയും തോറും ആപത്ത് വരുമ്പോൾ സഹായിക്കാനുള്ള കഴിവ് അവർക്ക് പരിമിതമായി പോകുന്നു, അല്ലെങ്കിൽ ഭയം അവരെ പിടികൂടുന്നതായിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കോളേജ് യൂണിയന്റെ യൂണിറ്റ് സെക്രട്ടറിയും അങ്ങനെയൊക്കെ കുറെ വർഷങ്ങൾ ഇരുന്ന ആളാണ്. ഇപ്പോഴേ ഞാൻ രാഷ്ട്രീയത്തിലില്ലാത്ത. അപ്പോൾ ആ കാലത്ത് നമുക്ക് സമരം ചെയ്യണം, അതുപോലെ ചിലപ്പം ഓപ്പോസിറ്റുള്ള ഗ്രൂപ്പുകളുമായിട്ട് വഴക്കുണ്ടാവും. അപ്പം എന്റെ കൂടെ നല്ലവരെന്ന് കണ്ടുപഠിക്കാൻ മിടുക്കരും എല്ലാ ഞായറാഴ്ച ദിവസം കൃത്യമായിട്ട് എന്റെ കൂടെ തിരുവനന്തപുരം പാളയപ്പള്ളി വരികയും ഞായറാഴ്ച വൈകുന്നേരം എല്ലാ ദിവസവും അച്ഛന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്റെ ഉത്തമ സുഹൃത്തുക്കൾ, നമുക്കൊരു ക്രൈസിസ് വന്നാൽ അല്ലെ ആരെങ്കിലും തല്ലാൻ വന്നാൽ അവർ ഓടിക്കളയും. അതേ സമയത്ത് കള്ളും കുടിച്ച് ചിത്തസ്വഭാവം നടക്കുന്ന ഓടി വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കി തൊടാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ പലവട്ടം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ തോട്ടത്തിൽ ഉത്തമ സുഹൃത്തുക്കളെ നിർത്താം, അല്ലാതുള്ള ശകലം റബ്ഡിസും ഓപ്പണായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി നല്ല ഹൃദയമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരും നല്ലത് പറയുകയും പള്ളി നിത്യം നടക്കുന്നവരും ഉപകാരിക്കുമെന്ന് ചോദിച്ചാൽ ഉപകാരികളായില്ല. അതുകൊണ്ട് ഞാൻ ഇവരെ എല്ലാവരെയും സഹായിക്കേണ്ട സ്ഥലത്ത് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ സഹായിക്കും. ചീത്ത കൂട്ടിലെ കള്ളക്കടത്തോ അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പനയുള്ളവരോ അങ്ങനെയുള്ള ചിത്ത ഇതായിട്ടുള്ളവരുമായിട്ട് സംസർഗം വളരെയേറെ കുറച്ച് വെക്കും. അവരുടെ ഉപകാരം എനിക്ക് വേണ്ട എന്ന തീരുമാനം തന്നെയാണ്. അവരുപകരിക്കുമായിരിക്കും, അവർക്ക് രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും, പക്ഷെ എനിക്ക് വേണ്ട, ആ ഒരു വളർച്ച വേണ്ട. കാരണം അതിലും കൂടിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പിന്നീടുണ്ടാക്കും. അതുകൊണ്ട് ഗ്രീനറി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്രോസ്പെരിറ്റിയാണ് ഫ്രണ്ട്ഷിപ്പ്. ഐശ്വര്യത്തെ പച്ചിപ്പാണ്. അത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മനസ്സിലാക്കിയെന്നല്ല, നമുക്ക് സന്തോഷിക്കാനുള്ളവരാണ് ഫ്രണ്ട്സും ബന്ധുക്കളും. സന്തോഷിക്കാനുള്ള സന്തോഷകാലത്തുള്ളവരാണ് നമ്മൾ. തത്വമിടാതെ അതിനെ മുന്നോട്ട് പോയാൽ നമുക്കും നല്ലത് അവർക്കും സന്തോഷം.
ഞാന് ദൈവവിശ്വാസിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വരാൻ പോകുന്നതും കഴിഞ്ഞതുമെല്ലാം ദൈവത്തിന്റെ വൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അവിടുന്ന് മേളിൽ നിന്നറിയാതെ ബൈബിൾ സെന്റൻസിന്റെ ഒരു തലമുടിയുടെ ആരുപോലും പൊഴിയണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടുന്ന് അറിവോടുകൂടിയേ സംഭവിക്കുള്ളൂ. അങ്ങനെ എന്റെ ചെറുതും വലുതുമായ എന്റെ ചുറ്റുപാടുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവീയ നിയന്ത്രണം, സൃഷ്ടാവിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ പൂർണ്ണ ദൈവവിശ്വാസിയാണ്, അതിൽ ഒട്ടും സംശയം വേണ്ട. പൂർണ്ണമായിട്ട് അതിൽ തന്നെ ആശ്രയിക്കുന്നു. അത് പ്രത്യേകിച്ച് യേശുവിൽ ആണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. യേശു രക്ഷകനായിട്ട് തന്നെ ഞാൻ കരുതുകയും അദ്ദേഹം വഴിയും സത്യവും ജീവനും, ആ വഴിയിലൂടെ സഞ്ചരിച്ച് ജീവനെ കണ്ടെത്തി, സത്യത്തെ കണ്ടെത്തി, ജീവൻ ജീവനെ അംശ്വസിക്കുന്ന പരമാത്മാവാണ്, പരമപിതാവ്, അതിലേക്കൊരു ലയനമാണ് എന്റെ മനസ്സിലെ സങ്കല്പം തന്നെ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട്. അത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, കുസൃതികൾ കൂടുതലായിരുന്നു, വികൃതികൾ കൂടുതലായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ പിന്നെ എനിക്ക് ചില ജന്മത്തിലെ ചില ആ കാലഘട്ടത്തിൽ വൈകല്യതാന്ന് പറയാം. ഇന്ന് വേണമെങ്കിൽ അത് ഒക്കെ വലിയ വിദഗ്ധരെ കാണിച്ച് അതിനുള്ള പ്രത്യേക പഠനങ്ങളും ക്ലാസ്സുകളും ഒക്കെ തരും. കാരണം ഞാനിപ്പം കളരി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കളരി എന്ന് ശരിക്കും പറഞ്ഞു, പണ്ട് എന്നെ കളരിയിലാണല്ലോ കൂട്ട്, പണ്ട് സ്കൂൾ നേഴ്സറിയില്ല, കളരികളാണ്, അവിടെ ആശാനും ആശാട്ടിയുമാണ്, എന്നെ പഠിപ്പിച്ചത് ആശാട്ടിയാണ്. അപ്പം അന്ന് ഈ കളരിയിൽ നമ്മളെ കൊണ്ടാക്കുമ്പോൾ കളറി കളർ ഇന്നായി പോവും എനിക്ക് പറയാൻ മേലെ. അപ്പം ഇങ്ങനെ പഴവും പഴവും, അപ്പം പിന്നെ ഇവൻ ആ കുഴപ്പമല്ലേ. അപ്പൊ ഇത് എന്റെ കുഴപ്പമായിട്ടല്ല, ഡിഫക്റ്റായിട്ടല്ല. ഇന്നത്തെ ഒരു തലമുറ അതിനെ എന്റെ ഒരു ആ പയ്യന്റെ ശേഷിക്കുറവായിട്ട് കണക്കാക്കും. അന്ന് ഇവന് ചുമ്മാ വേല ആക്ക് ശരിക്കും പറയടാ അട്ടി. അപ്പൊ അങ്ങനെ ഒരു ദിവസം അതുപോലെ ഈ അക്ഷരങ്ങൾ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് മലയാള ലിപികൾ മണ്ണിലാണല്ലോ, മാവിൻ ചുവട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള സ്ഥലത്താണല്ലോ നമ്മൾ ഈ കളരി നടക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ മണ്ണിലിങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ അടുക്കൽ തെറ്റിച്ചു കഴിഞ്ഞാൽ, അത് എന്റെ ആശാട്ടി നമ്പൂതിരി ചെമ്പരാട്ടിയാണ് ശരിക്കും, പുള്ളിക്കാരി സ്നേഹമൊക്കെ ആയിരുന്നു. പക്ഷെ വലിയ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, മാതാപിതാക്കളായാലും ഇന്നത്തെ കൂട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ, സ്ട്രിക്ട്നെസ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി താഴത്തെ കിടക്കുന്ന മണല്, അത് ഇങ്ങനെ ആ മണലിൽ നിന്ന് കുറച്ച് മണലൂടെ കൂട്ടിയെടുത്തിട്ട് നമ്മുടെ തൊടയിലോട്ട് അങ്ങോട്ട് പിച്ച് എങ്ങനെ ഉണ്ടാവും അതാ. അപ്പൊ നമ്മൾ ജനീഷ പറക്കും, അതുപോലെ അവിടുത്തെ പാടെത്ര ദിവസം കിടക്കും. അങ്ങനെ പല അനുഭവങ്ങൾ കിട്ടി ഇങ്ങനെ ആയപ്പോഴ് എനിക്ക് ഈ കൂട്ടുകുടുംബം കാര്യങ്ങളും ഒക്കെ നല്ലതാന്ന് പറഞ്ഞാലും, അതുപോലെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് എന്റെ അമ്മയ്ക്ക് മക്കൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, അച്ഛനാണ് മക്കളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ഞാൻ ഈ കളരിയിലെ ശിക്ഷയിലൊക്കെ കഴിഞ്ഞ് ദുഃഖത്തിലും ഇങ്ങനെ പ്രയാസപ്പെട്ടു. ആ സ്ഥലത്ത് കൂടെ വരുന്നവർക്ക് കളരിയും പഴവുമൊക്കെ ഇങ്ങനെ പറയാം, എനിക്കൊട്ട് പറയാൻ സാധിക്കുന്നുമില്ല. അങ്ങനെ ഒരു കോംപ്ലക്സും, പിന്നെ പദ്യങ്ങൾ കാണാൻ പഠിക്കാനുള്ള ശേഷിക്കുറവ്, അതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴ് എന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശനം പഠിച്ചു. ഒന്നാം ക്ലാസ്സിലെ പ്രവേശനത്തിലെ രസം എന്ന് വെച്ചാൽ, സ്കൂളിൽ പോയിട്ട് ഉച്ചയാകുമ്പോൾ തിരിച്ചു വരും, അപ്പം അതിന് പ്രത്യേക ട്യൂഷൻ കൊടുക്കണം, കാരണം എല്ലാം ഉച്ചാരണമെല്ലാം തെറ്റല്ലേ. അപ്പം അവിടെ കുഞ്ചം മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹം താടിയൊക്കെ വളർത്തി ദീശൊക്കെ വളർത്തി, പണ്ട് പട്ടാളത്തിലായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. എന്റെ വായിലും വലിയ ജിബായിലും ഇട്ട് ഒരു അസൽ മാസ്റ്റർ തന്നെ, ഒരു ആശയൻ ഇതിൽ അദ്ദേഹം എത്തി. അദ്ദേഹം വന്നപ്പോൾ ഞാനീ പഴം ഇങ്ങനെ കരളെന്നൊന്നും പറയാൻ സാധിക്കില്ല, കരള പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ പുളി എന്റെ നാക്ക് നീട്ടി, നാക്ക് നീട്ടാന്ന് നാക്ക് നീട്ടി, ഓ ഇത് നാക്ക് കട്ടിക്കൂടുതലാണ്, അതാണ് ഇവന് പറയാൻ സാധിക്കാതെ. അങ്ങനെ പുളി ഒരു കണ്ടുപിടുത്തം നടത്തി. അപ്പൊ എന്റെ ഫാദറിനെ വിളിച്ചിട്ട് വന്നു, കേട്ടോ നാക്ക് നീട്ടാൻ പറഞ്ഞു, നാക്ക് നീട്ടി, ആ ഇത് കട്ടിക്കൂടുതല. അപ്പൊ എന്റെ പിതാവിനറിയാമോ നാക്ക് പുളി പറഞ്ഞു. അപ്പൊ അധ്യാപകരെന്ത് പറയുന്നു, അതാണല്ലോ വേദവാക്യം. അപ്പൊ നാക്ക് നീട്ടിയ എന്റെ അടുക്കൽ പറഞ്ഞു, ദിവസവും നാക്ക് പഠിക്കണം. അപ്പൊ ഇതേ ഉച്ച കഴിഞ്ഞത് രാവിലെ 6:30 ആകുമ്പോൾ എന്നെ വിളിച്ചു പൊക്കിട്ട് അച്ഛൻ നാക്ക് പഠിക്കാൻ പറയും. മുടി നാക്ക് പഠിച്ച് നാക്ക് നീട്ടം ശരിയാകാതെ കൊച്ചുള്ള എനിക്ക് 6 വയസ്സ് 5 വയസ്സുള്ള എന്നെ പിടിച്ച് നാക്ക് അട്ടി. പിന്നെ വലിയമ്മച്ചി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ചത്തുപോയത്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലെയൊക്കെ
പ്രതികൂലതയിൽ ഞാനിങ്ങനെ വളർന്ന് വന്നപ്പോഴ് ഞാൻ ഓർത്ത് കർത്താവെ, ഈ സമാധാനം കിട്ടാൻ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ത് എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന കാലഘട്ടത്തിൽ പാലിയേക്കര പള്ളിയിൽ, പള്ളി പോവില്ല കാരണം ഭക്തി അതെല്ലാം എല്ലാ ഞായറാഴ്ച അല്ല, അല്ലാത്ത ദിവസം സന്ധ്യ നമസ്കാരത്തിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച എല്ലാം പോയിരിക്കും. അപ്പോൾ വലിയമ്മച്ച് രാവിലെ വൈകിട്ടും പള്ളിയിൽ പോവും, അങ്ങനെയുള്ള വിശ്വാസികളുടെ സമൂഹത്തിലാണ് വളർന്നത്. അങ്ങനെ പള്ളിയിൽ ക്രിസ്മസിന്റെ കാലയളവിൽ ചെല്ലുമ്പോൾ അച്ഛൻ വായിക്കുന്ന കേട്ടു. ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ളവർ മനുഷ്യർക്ക് സമാധാനം, അച്ഛന്റെ പ്രസംഗ വിഷയം അതായിരുന്നു. അപ്പൊ ഞാൻ ഭൂമിയിൽ, അന്ന് എന്റെ ചെറു മനസ്സിൽ അത് വീണു, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പൊ ഞാൻ സമാധാനം കിട്ടണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. പക്ഷെ ഇത് എന്റെ ആ അന്നത്തെ വൈകല്യത്തിലൊക്കെ നിൽക്കുമ്പോൾ ആരും ഇത് വേണ്ടാത്ത കുശൃതിയും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് എനിക്കിത് ആരോടും ചോദിക്കാനോ എടുക്കാനോ സാധിക്കത്തില്ല. അങ്ങനെ ഒന്നാം ക്ലാസ്സായി, രണ്ടാം ക്ലാസ്സായി, മൂന്നാം ക്ലാസ്സായി, നാലാം ക്ലാസ്സായി. അത് ഞാൻ മലയാളം മീഡിയത്തിൽ ആണ് അന്ന് പഠിച്ചിരുന്നത്, അന്ന് ഇംഗ്ലീഷ് മീഡിയം വന്നിട്ടില്ല. അത് നാലാം ക്ലാസ്സിൽ വരെ പഠിച്ചത് ഞങ്ങൾക്ക് തിരുവല്ല ബിസിനസ്സും കാര്യങ്ങളും, അവിടെയുള്ള ചുമട്ടൂലിക്കാരുടെ ഒക്കെയുള്ള മക്കള് അവരെ ഞങ്ങളെല്ലാം കൂടെ. അപ്പം ഞാൻ അവരുമായിട്ട് നല്ല കുശൃതി കൂടി, അവരെ ഞാൻ എന്റെ അവരുടെ ഒരു നേതാവായി ഞാൻ, പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തവരെ ഇടിക്കണേ ഇടിക്കും. അപ്പം അതിന്റെയും കൂടെ പ്രശ്നങ്ങൾ വരും. പക്ഷേ അങ്ങനെ എട്ട് ഒരു ഒമ്പതോ പത്തോ വയസ്സായി കാണും, കൃത്യം ഞാൻ ഒരു നാലാം ക്ലാസ്സൊക്കെ ആയി കാണും. അങ്ങനെ ഞാൻ വള്ളിയിൽ വീണ്ടും ചെന്നപ്പം ജാനുവരി മാസത്തിൽ അവിടെ ഈ ഒരാഴ്ചത്തേക്കുള്ള പ്രസംഗ ഇതുണ്ടല്ലോ ആചരണം. അപ്പം പ്രസംഗ വാരത്തിൽ ചെന്നപ്പോൾ അച്ഛൻ ഒരു ദിവസം പ്രസംഗിക്കുന്നു, അന്നത്തെ കേട്ടു. യാഗത്താലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. അന്ന് എനിക്ക് ഉത്തരം കിട്ടി, യാഗത്താലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നു. അപ്പം ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യൻ സമാധാനം, അതിന്റെ പൂരിപ്പിച്ച് എനിക്കിവിടെ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ പാലേക്കര പള്ളിയിലെ അച്ഛന്റെ സുശേഷകന്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് വീണ്ടും ലഭിച്ചു കരുണയിലത്തെ ഞാൻ പ്രസാദിക്കുന്നത് യാഗത്താലല്ല. ആ കരുണ മനസ്സിൽ കിടന്നു, അത് മനസ്സിൽ കിടന്ന് ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പത്ത് വയസ്സ് കഷ്ടിച്ചു കാണും. അപ്പം പള്ളിയിൽ ഒരു പാപ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു അന്ധനായ മനുഷ്യൻ, പള്ളികളിൽ അങ്ങനെയൊക്കെ ഈ പഴയ പള്ളികളിൽ ഈ പാവപ്പെട്ട ചിങ്ങനൊക്കെ ഉള്ളവരെ താമസിപ്പിച്ചേക്കും അവിടെ. അവർ അയലോക്കത്തെ വീടുകളിലൊക്കെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് കയറി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പം നമ്മുടെ വീട്ടിലുമൊക്കെ വരും. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ അവിടെ വലിയ റോഡൊക്കെ കാണുന്നുണ്ടെങ്കിലും എന്റെ വീടിനെ നോക്കിയാൽ പാലക്കര പള്ളിയാണ്. പാലക്കര ഇറങ്ങുമ്പോൾ ബസ് അന്നത്തെ കാലത്ത് വല്ലപ്പോഴും പോകുന്നുണ്ടെങ്കിലും രണ്ട് സൈഡിലും വലിയ കുഴികളാണ്. അപ്പോൾ ഈ അന്ധനായ അദ്ദേഹം എല്ലാ ദിവസവും ഇങ്ങനെ പോകുമല്ലോ. ഞാനങ്ങനെ നാലു മണിയോടുകൂടി വരുമ്പോൾ അദ്ദേഹം വൈകിട്ടത്തെ ആഹാരത്തിന് ഉള്ള വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ അദ്ദേഹം നോക്കുമ്പോഴാണ് റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും കുഴിയിലേക്ക് അദ്ദേഹം നീങ്ങുന്നതായിട്ടുണ്ട്. അപ്പോൾ എന്റെ മനസ്സിനകത്ത് കരുണയിലത്തെ ദൈവം പ്രസാദിക്കുന്നത് ഇത് കേട്ട ആ ചൂടോടെ ഞാൻ നിൽക്കുക. ഇത് ഞാൻ ആരുമായിട്ടൊന്നും ഷെയർ ചെയ്യൊന്നുമില്ല, കാരണം എന്റെ കൂടെ പഠിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇദ്ദേഹത്തെ കുഴിയിലോട്ട് വീഴുന്ന കണ്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യൊക്കെ പിടിച്ചു ഇങ്ങനെ മാറ്റി നേരെ നടത്താനായിട്ട്. പക്ഷെ അദ്ദേഹം മുല്യ മനുഷ്യനല്ലേ, ഞാൻ കൊച്ചല്ലേ, ഞാൻ പിടിച്ചത് പുളി നിന്നില്ല, ഞാനും അദ്ദേഹം കൂടെ കുഴിക്കാത്തു വേണം. എന്റെ പുറത്തോട്ടാണ് നേരി വീണ്, എന്റെ കാലും മുട്ടും എല്ലാം മുറിയുകയെല്ലാം ചെയ്തു. അപ്പം അങ്ങനെ പറഞ്ഞു എന്നെ നീ ഉരുട്ടിയിട്ടോന്നായി. ഞാൻ നന്മ ചെയ്യാൻ പോയി, എനിക്ക് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സോഷ്യൽ വർക്ക് സാമൂഹ്യ സേവനം അതാണ്, ചീറ്റിപ്പോയി. മാത്രമല്ല വീട്ടിൽ ചെല്ലുന്ന മുമ്പ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു, കുഞ്ഞിപ്പിഴൊക്കെയാണ് ചെയ്യുന്നത് നാട്ടില്, അന്തരം ഉരുട്ടിയിട്ടു. ഇത് കൂടുതൽ മഹാഭാവമുണ്ട്, അമ്മ വടിയുമായിട്ട് നിൽക്കുന്നു, മുല്ലവടി, അത് വെച്ചുള്ള അടി. അങ്ങനെ ആദ്യത്തെ സാമൂഹ്യ സേവനം ഓർക്കുമ്പോഴേ എനിക്ക് ഞെട്ടല ഇപ്പോഴും, ആ അടിയും ആ പിന്നെ എന്റെ ആ ചെറിയ കുരുന്ന മനസ്സിൽ ഞാൻ നന്മ ചെയ്യാൻ പോയിട്ട് അത് വളരെ എനിക്ക് ഭയങ്കര തിന്മയായിട്ട്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഇപ്പോഴും എനിക്കറിയത്തില്ല. ഇപ്പോഴും ഓർക്കുമ്പോൾ സത്യത്തിൽ മനുഷ്യമായി വലിയ പ്രയാസം. അതാണ് എന്റെ ആദ്യത്തെ സാമൂഹ്യ സേവനം.
എന്റെ മാതാപിതാക്കളെ പറ്റി പറയുമ്പോൾ, എന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്, തിരുവല്ലായിലെ എന്റെ വീട്ടില് ഞങ്ങളുടെ കൂടാണ് താമസിക്കുന്നത്. എന്റെ പിതാവ് 1978 May 28 ഹൃദയ സ്തംഭനം മൂലം പെട്ടെന്ന് ആകസ്മികമായി ഞങ്ങളിന്ന് കടന്നുപോയി. അതിൽ നിന്നാണ് എന്റെ, ശരിക്കും പറഞ്ഞ പിതാവിൽ നിന്നാണ് എന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ബേസ്. കാരണം യാഗത്തല്ല കരുണയിലത്തെ പ്രസാദിക്കുന്നു എന്നുള്ള സുവിശേഷം ഞാൻ മനസ്സിലാക്കിയെങ്കിലും അത് പ്രായതലത്തിൽ വരാനായിട്ടുള്ള നിമിത്തമായി തീർന്നത് എന്റെ പിതാവിന്റെ വേർപാടാണ്. എന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ എന്റെ പിതാവാണ്. കാരണം അദ്ദേഹം വളരെ പരിശ്രമിയായ ഒരു മനുഷ്യനായിരുന്നു. അധ്വാനി എന്ന് വേണേൽ നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. വെളുപ്പിന് കൃത്യം 5:30 എഴുന്നേൽക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം നടക്കാൻ പോകും. 6:00 തിരിച്ചെത്തും. ആ ശബ്ദം കാൽപ്പാടിന്റെ മുറ്റത്ത് മണലാണ്. അപ്പോൾ മണലിന്റെ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. കാരണം അത് എഴുന്നേറ്റിരിക്കണം, അങ്ങനെയാണ്. അപ്പം ഒരിക്കലെങ്ങാണ്ട് ഞാനും എന്റെ മൂത്ത സാധനം കുഞ്ഞു എഴുന്നേക്കാതെ മഴക്കാലത്തൊന്ന് അപ്പോൾ അടി തുടക്കി വീണ് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ആ ഒറ്റ അടി മതി, പിന്നെ ജീവിതത്തിൽ മുഴുവൻ ചാടി എഴുന്നേക്കും. അപ്പം ആ 6:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേച്ച് 5 എത്തിക്കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയാണ്. അത് ഞങ്ങൾ അതിനെ വിളിക്കുന്ന ക്വാളിറ്റി ടൈം എന്നാണ്. കാരണം കുടുംബ പ്രാർത്ഥനയിലെ ദിവസം വായിക്കുന്നു രാവിലെ 6:30 ബൈബിള് വേദസം വായിക്കുന്നു, പാടുന്നു. അത് കഴിഞ്ഞ് ബൈബിളുമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നാട്ടിലെ ചില കാര്യങ്ങൾ, അതൊക്കെ അപ്പോഴാണ് സംസാരിക്കപ്പെടുന്നത്. ഉപദേശങ്ങൾ തരുന്നതും ആ സ്ഥാനത്താണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബ പ്രാർത്ഥന, അമ്മയും അച്ഛനും വലിയമ്മച്ചിയും ഞാൻ, വലിയമ്മച്ചി പക്ഷേ ചില ദിവസം മച്ചി നേരത്തെ പള്ളി ഉണ്ടെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ 7:00 കഴിഞ്ഞാൽ പോകത്തുള്ളൂ. ഇത് പങ്കെടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന കുടുംബത്തിലൂടെ അതിന്റെ അച്ചടക്ക ബോധത്തോടുകൂടി അങ്ങനെ ശരിയായ രീതിയിൽ 10 കൽപ്പനകളും പ്രായതലത്തിൽ എങ്ങനെയാ നമ്മൾ ആക്കേണ്ടതെന്നുള്ളതൊക്കെ വ്യക്തമായ മൂല്യ ബോധത്തോടുകൂടി അച്ഛന് ഞങ്ങളെ വളർത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ് ബിസിനസ്സിനകത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മറിയാനസ് കോളേജിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ മാസം അച്ഛന് 300 രൂപ, അന്നത്തെ 300 രൂപ വലിയ എമൗണ്ട്, കാരണം മാസം കഴിഞ്ഞാൽ 50 രൂപ 60 രൂപ ആണ്, 300 രൂപ ഏൽപ്പിച്ചിട്ട് പോയി. അത് തീരാറാകുമ്പോൾ നീ അയച്ചേക്കണം. അപ്പം ഞാൻ 300-250 ചിലവായപ്പോൾ വലിയൊരു കണക്കൊക്കെ എഴുതി, 250 കണക്ക് എഴുതി അങ്ങോട്ട് അയച്ചു. എന്നിട്ട് വീണ്ടും ഒരു 300 രൂപ അയച്ചേക്കാനായിട്ട്, എന്നിട്ട് ബാങ്കിൽ ഇത് അയച്ചേക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അറിയിച്ചു. അപ്പം 4 ദിവസം കഴിഞ്ഞപ്പം DD 300 രൂപയുടെ വന്നു. ആ കൂട്ടത്തിൽ കണക്കെല്ലാം തിരിച്ചു വന്നു. അപ്പം അതിന്റെ മുകളിൽ അതിന്റെ എഴുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുത്ത് വായിച്ചപ്പോൾ അതിന്റെ ചുരുക്കം ഇതാണ്: പ്രിയപ്പെട്ട പാപ്പച്ച, നീ അയച്ച കത്തും കണക്കും നിനക്ക് ആവശ്യപ്പെട്ട 300 രൂപയും ഇരിക്കുന്നു. കണക്ക് ഞാൻ തിരിച്ചയക്കുകയാണ്. കാരണം ഞാനത് നോക്കിയില്ല. നമ്മൾ കച്ചവടക്കാർ, നിന്നെ ചെറുപ്രായത്തിൽ നീ കള്ളക്കണക്ക് എഴുതി എന്നോട് എന്നോട് അപ്പനെ എഴുതി പഠിക്കണോ? അതുകൊണ്ട് നീ ആഗ്രഹം എഴുതും. അതുകൊണ്ട് നിന്റെ മനസാക്ഷിക്കനുസരിച്ച് നീ ചെലവഴിക്കുക. ചെലവ് കുറച്ച് ചെലവഴിച്ച് അത് മിച്ചം ഇവിടെ കാണും, നിങ്ങളുടെ തന്നെ ഭാവിക്ക് കൊള്ളാം. ഇങ്ങനെയാണ്. അപ്പം ബഹുമാനമാണ് തരുന്നത് കോളേജിലൊക്കെ വരുമ്പോൾ. അല്ലാതെ നമ്മളതിന് കൂടുതൽ ചെലവ്, പിന്നെ അനന്തൂറിലൊക്കെ ഇരിക്കുമ്പോൾ ചില മാസം കൂടുതൽ രൂപ ചോദിക്കുമായിരുന്നു. അപ്പോൾ അച്ഛനെ അത് കൂടുതൽ ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ചെലവ് പറയണ്ട, ഇത്ര വേണമെന്ന് പറഞ്ഞു. കൂടുതലാണെന്ന് ചോദിച്ചാൽ ആ എഴുത്തിനൊരു PS ഇട്ട് കാണും. നിന്റെ കഴിഞ്ഞ 2 മാസമായിട്ട് ചെലവ് കൂടുതലായിട്ട് കാണുന്നു, വേണ്ടാത്തതിന് എന്തെങ്കിലും ആണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അത് കുറയ്ക്കണം. ഇത്രേ മാത്രമേ ഉള്ളൂ. കാരണം അതിന് അച്ഛൻ പറയുന്ന എക്സ്പ്ലനേഷൻ, നിങ്ങൾ ദൂരെയാണ്, മക്കള് കാശ് ആവശ്യം വന്നിട്ട് എല്ലാതും വരരുത്. അതേ സമയത്ത് അച്ഛന് എന്തെങ്കിലും കാര്യത്തിന് ഞങ്ങളെ ബിസിനസ് ആവശ്യങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിടുമായിരുന്നു. അപ്പോൾ ആലുവായി പോയി, ആലുവ ഓട് ഫാക്ടറി ഉണ്ട്, അവിടെ പോയി എന്റെ മലയാളിമാരെ കണ്ടിട്ട് 10,000 ഓട് അല്ലെങ്കിൽ 50,000 ഓട് ഓർഡർ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പാനായിട്ട് വിടുമായിരുന്നു. അപ്പം നമ്മൾ ബസ്സിലാണല്ലോ പോകുന്നത്. ബസ്സിൽ
ചെന്ന് തിരിച്ചു വരും. അപ്പൊ അന്നേരം എന്നൊക്കെ പറയാം, നീ ഒരു 50 രൂപ എടുത്തു, 25 രൂപ എടുത്തു പാനായിട്ട്. തിരിച്ച് വരുമ്പോൾ അച്ഛന് നമുക്ക് 15 രൂപ ആകത്തില്ല അല്ലെ, 10 രൂപ 50 പൈസ ചിലവായെങ്കിൽ 25 രൂപ തന്നെങ്കിൽ ആ കൃത്യമായ ന്യായപൈസ ഉൾപ്പെടെ ബാക്കി കിട്ടണം, അത് കണക്കെഴുതി കൊടുക്കണം. അതാണ് കോളേജിൽ എത്ര കഴിച്ച നമുക്ക് അയച്ചതെന്ന് കണക്ക് ചോദിക്കാത്ത മനുഷ്യൻ ബിസിനസ് കാര്യത്തിന് പോയി വന്ന ശേഷമാണെങ്കിൽ കണക്ക് നേരിട്ട് ബോധിപ്പിക്കണം. അതിന് അടുത്ത ദിവസം നമ്മൾ തിരുവനന്തപുരത്തോട്ട് കോളേജിലോട്ട് പോകാൻ ഇറങ്ങാകുമ്പോൾ, അച്ഛാ എനിക്ക് അയക്കണ്ട പൈസ ഒരു 300 രൂപ അല്ലെ 400 രൂപ തന്നേര് എന്ന് പറഞ്ഞ എടാ ആ നിന്റെ ചേട്ടൻ കൂടെ വരും, ഒരു കാര്യം ചെയ്യുക, കടയിൽ കയറി നിനക്ക് ഇഷ്ടമുള്ള പൈസ എടുത്തോണ്ട് സേഫിൽ നിന്ന് എടുത്തോണ്ട് അവൻ്റെ താക്കോൽ കൊടുത്തേര്, എന്നിട്ട് നിന്നെ കാറയിൽ അവൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തേക്കും. അപ്പം അതിനകത്ത് ഇരിക്കുന്ന പൈസയെപ്പറ്റി അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എടുക്കുമോ ഇതൊന്നും വിഷയമല്ല. പക്ഷേ ബിസിനസ് പൈസയ്ക്ക് 25 രൂപ കൊടുത്താൽ 10 രൂപ ചെലവായെങ്കിൽ 15 രൂപയുടെ വ്യക്തമായ കണക്ക് ചെലവായതിന്റെ ഓരോന്നിന്റെ കണക്ക് എഴുതി കിട്ടണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. അതാണ് അച്ഛന്റെ തത്വം. അതൊക്കെ തന്നെയാണ് ഞാൻ എന്റെ മക്കളോടും ഒക്കെ തുടരുന്നതും അവർക്കൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല കുട്ടികളായിട്ട് വളരുന്നതും. എന്റെ മാതാവ് എന്റെ സ്വഭാവ രൂപീകരണത്തിൽ പ്രത്യേകിച്ച് അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അമ്മയാണ് അച്ഛൻ ഒരു പ്രാവശ്യം പോലെ അടിച്ചു കാണത്തുള്ളൂ, 2 പ്രാവശ്യം. അതിനകത്ത് അമ്മ പലപ്പോഴും ചെറുതും വലുതുമായ കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് പോലും ചോദിക്കാതെ അടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം പറയുന്ന പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയുടെ ആ ശിക്ഷ നടപടികൾ എനിക്കും എന്റെ സഹോദരന്മാർക്കും എന്റെ പെങ്ങൾക്കും ഞങ്ങളെ ഈ നിലയിൽ എത്തിക്കാനായിട്ട് അമ്മയ്ക്കും തീർച്ചയായിട്ടും വ്യക്തമായ റോള് ഉണ്ട്. ഞാൻ തെറ്റിയെന്ന് സാറിന് അറിയാമല്ലോ, സാറ് പബ്ലിക്കായിട്ട് ജോൺ ഇങ്ങനെ കേട്ടല്ലോ പറയുന്നത്, ജോൺ അതിലുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ മറുപടി കേൾക്കാൻ അദ്ദേഹം നിൽക്കാതെ, ജോൺ നല്ല കുടുംബത്തിൽ ജനിച്ച അങ്ങനൊന്നും ചെയ്യത്തില്ല, സിഡ്ഡാവും. അത് സാറ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിവിടുന്നതിലും അല്ലെങ്കിൽ 4 ചോരൽപ്രയോഗം നടത്തുന്ന എത്രയോ വലിയ മാനസികമായ ചലനമെങ്കിൽ എന്റെ മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിച്ചു.